വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. പറഞ്ഞില്ലേ, ഇപ്പൊ പൊളിഗമയുടെ ഒക്കെ കാലവാ, അതുകൊണ്ട് കല്യാണ സ്നേഹം പ്രേമം ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് തന്നെ അങ്ങനെ പറയടാ, എന്താലേ ഈ ലോകം, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ സുഖലോലുപതയുടെ പിന്നാലെയാ. എനിക്ക് ഒന്നാണല്ല, പ്രേമോ സ്നേഹവും ഒക്കെ ഇപ്പോഴും ഉണ്ട്, നമ്മളൊന്ന് നോക്കിയാ മതി. പോടാ പോടാ പോടാ, എനിക്കൊരു ചോയ്സ് ഉണ്ടെങ്കിലേ ഞാൻ മൊരട്ട് സിംഗിളായി. എന്നാലും എന്തിനാലേ, ഒന്നും ഇണ്ടാതിരിക്കും, എന്റെ കണക്ക് എഴുതി തീർന്നിട്ടില്ല. എടാ, നിനക്കൊക്കെ ഒന്നും മിണ്ടാതിരുന്നൂട്ര. മതി കണക്കൂട്ടിയത്, ദേ ചായ എടുത്തു കുടി. ഒന്ന് പോയേ അവിടുന്ന്. ഈ ലിസ്റ്റ് എന്തെങ്കിലും അച്ചുകൂടി കൊടുക്കണം, ഇല്ലെങ്കിൽ എന്തു പറ്റാനാ? നമ്മുടെ ക്ലാസ് ടൂർ വെള്ളത്തിലാ, അറിയാലോ അടുത്ത വർഷമൊന്നും ഇല്ലാട്ടോ. പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ? എന്റെ പുഞ്ഞു നവീനെ നേറ്റ് പഠിപ്പിക്കല്ലേ, ഒന്ന് കുടിക്കേ. 25,300, 50,000. 1380 3300. എന്റെ പൊന്നു മോനെ, നിനക്ക് ക്ലാസ് വലുത്, ടൂറാ വലുത്. ഈ ടൂർ പ്ലാൻ ചെയ്ത് മുഴുവൻ നീ അല്ലേ, നീ ഫുൾ ടൈം ബിസി ആയിരിക്കും. അതുകൊണ്ട്? അതുകൊണ്ടൊന്നുമില്ല. കുമാരേട്ട, ഒരു സോഡ. ആ തരാം. നീ സോഡ കുടിച്ചോടി ഇരിക്കി, നീ അച്ചോടെ റൂം പോയിട്ട് വരാം. അതെ, ജ്യൂസ് ആയാല സോഡ മതി, നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കും, തലയ്ക്ക് കുറച്ച് പോകാൻ വരട്ടെ. ഇതുകൂടി ഗ്യാസ് പോയാ മോനെ. എന്താ? ഏ ഒന്നുമില്ല, ഇവിടെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇതുപോലൊരു നിപ്പ് വന്നിട്ടുള്ള നമ്മുടെ സിബിന. എന്തിന്? നീ ഇപ്പൊ എന്തിനാ ഇവിടെ നിക്കണേ? അവളെങ്ങത്ത് ഇതുപോലെ ഒരുത്തിനെ നോക്കിയെന്ന് അവന്. അതിനു മുമ്പ് ഇരുന്നിട്ടുള്ളത് ഞാനാ. അതൊക്കെ പോട്ടെ, നീ അവളോട് പറഞ്ഞാ. എന്തു പറയാ? എടാ, ബി എക്ക് പഠിക്കണ പൊട്ടാ, നിന്റെ ഇഷ്ടം പറഞ്ഞു. ഇഷ്ടോ? ഇന്ന് പോയോ വരട്ടെ. എന്തിനു കൊള്ളോ. എടാ മോനെ, ഇവിടുത്തെ പി ടി എം പ്രിൻസിപ്പളൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ, ക്യാൻറ്റീനകത്ത് സി സി ടി വി ക്യാമറ വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പിള്ളേരെ അറിയാം, അങ്ങനെ ഒരു ക്യാമറയുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലയെന്ന്. അല്ല, ഇവിടെ നടക്കണ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ എനിക്കൊരു ക്യാമറ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നിനക്കൊക്കെ വെച്ചോളുമ്പോൾ തന്നവനല്ലടാ ഞാൻ. എൻ്റെ പൊന്നു മാറട്ടാ, നിനക്ക് അശ്വതിന് ഇഷ്ടമാണെന്നല്ലേ? പക്ഷേ പറയാനൊരു മടി. ഓഹോ, അപ്പൊ ഇവിടെ നിന്ന് കടം പറയാൻ യാതൊരു മടിയില്ലല്ലേ? അതുപോലല്ലോ ഇത്. അതുപോലെ അല്ല ഇത്. നിങ്ങൾ എന്താ ഈ പറയണേ ഏട്ടാ? എടാ, എനിക്കതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയൊക്കെ പഠിപ്പിക്കാൻ സാറായിട്ട് വരില്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്ത്? ഇന്ന് തന്നെ അവളടുത്ത് കാര്യം പറഞ്ഞേക്കണം. വേണോ? എന്തേ, പറയാൻ പറ്റില്ലേ? പറയാം. നീ ഇങ്ങ് വന്നേ, ഞാൻ പറഞ്ഞുതരാം. വാ, ഞാൻ പരിപാടി ശരിയാണ്. പെട്ടെന്ന് വരാനാ, എനിക്ക് തോന്നിയായിരിക്കും. എടാ എടാ, ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ. ടൂർ പോകുമ്പോ ഫുൾ ടൈം നിനക്ക് എന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? ഒരേ സീറ്റില്.
ടൂർ കോർഡിനേറ്റർ. അശോക് നമ്മുടെ കൂടെ ഇരിക്കുമോ? ഇയാൾക്ക് പറ്റൂ. നമ്മളിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഒരുമിച്ചിരുന്ന് എല്ലാവരും രണ്ടു മൂന്ന് മണിയാകുമ്പോ പറഞ്ഞു. അപ്പൊ അപ്പൊ നമുക്ക് സംസാരിച്ചിരിക്കാം. ടൂറ് വന്നിടയിൽ ആരും കുറവോ? എനിക്ക് തോന്നില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത്? ടൂറിനിടയിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് സർപ്രൈസ് ഒന്നും താങ്ങാൻ പറ്റില്ല, എനിക്കറിയില്ലേ. എന്തായാലും പറ. എന്താ പറഞ്ഞാ നീ ഇങ്ങനെ എടുക്കുന്നാണ്? നീ പറയുന്നുണ്ടോ? എനിക്ക്, നിനക്ക്, എനിക്ക്, നിനക്ക്, എനിക്ക് കല്യാണാലോചന വരുന്നുണ്ട്. എന്താ? എനിക്ക് 21 വയസ്സായി. ഇറങ്ങിട്ട് ജോലി സെറ്റോ. വീട്ടിലൊന്നും കുഴപ്പമില്ല. ഞാൻ വന്ന് വീട്ടിൽ ചോദിച്ചോട്ടെ? അത് വേണ്ട. സോറി, ഞാൻ പെട്ടെന്ന് നീ എന്തോ പോവാൻ തോന്നിപ്പോ. അങ്ങനെ ജോലി കിട്ടി പെട്ടെന്ന് വരുമൊന്നും വേണ്ട. നമ്മൾ സെറ്റിൽ ആവാറായി തോന്നുമ്പോ വാ, ഞാൻ കാത്തിരിക്കാം. എങ്ങോട്ടാ നോക്കുന്നേ? സ്വപ്നാണെന്നൊരു സംശയം. നുള്ളി നോക്കണം. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് അറിയണ്ടേ? എന്തു പറഞ്ഞാലും എനിക്കിപ്പോ മനസ്സിലൊന്നും എനിക്കറിയില്ല. ആലോചന നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്ക് എങ്ങനെയാന്ന് അറിയാനാ? എനിക്കിങ്ങനെ എന്താ? ഇനിയിത് പ്രാങ്ക് വല്ലതാണോ? ഞാൻ ഇമോഷൻസ് വെച്ച് കളിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ പ്രാങ്കെങ്ങാനും? ഞാനോ? ഈ ഞാനോ? തണുത്തോയി. നമുക്കേ ചൂടായിട്ട് തണുത്ത രണ്ട് ഫലൂടെ പറഞ്ഞോ. കാശുണ്ടോ? ടൂർ ഫണ്ടില്ലേ? ഞാൻ ഒന്ന് മുക്കില്ല, നിനക്കറിയില്ലേ. അപ്പൊ ഇതിന്നെ ഇന്ന രണ്ട് സോഡ പറയും. എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാട്ടോ. എടാ പോ, നീ ടൂറും ഇല്ലല്ലോ. പോടാ, വരണ്ട. നീ പറഞ്ഞ സത്യാണോ? എന്ത്? നിന്റെ ലൈഫിൽ വേറെ പെണ്ണില്ലാന്ന്? നീ അല്ലാതെ വേറെ ഏത് പെണ്ണ എനിക്കല്ലേ? നടക്കോ? നീ അല്ലാതെ വേറൊരുത്തനില്ല. ഞാൻ വരാന്ന്. വേണ്ട. ഞാൻ വരാന്ന്. വേണ്ട. എടി സത്യയോട് ഞാൻ വരാന്ന്. അങ്ങനെ ബുദ്ധിമുട്ടി ആരും വരണ്ട. കഷ്ടം. നീ ഞങ്ങളെ കണ്ട കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ അല്ലേ പെണ്ണിനെ കൊണ്ടുവന്നേക്കാർ? ആ, നിനക്ക് എങ്ങനെ അറിയാ? ഒന്നങ്ങോട്ട് CCTV വെച്ചേക്കണ കണ്ടടാ പൊട്ടാ. മൂന്ന് വർഷോ? നമ്മൾ ഒരു കൊല്ലല്ലേയുള്ളൂ. അവൻ ചുമ്മാ പറയുന്നല്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? ഇത് ട്രൂ ലവ് ആണ്. കലാലയം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് നല്ല സൗഹൃദങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രണയങ്ങളും ഒക്കെ ആയിട്ട്. ചില പ്രണയങ്ങളും സൗഹൃദങ്ങളും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണും. ചിലത് പാതി വഴിയിൽ ഇല്ലാതാവും. എങ്കിലും ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കാതെ ഒരു ക്യാമ്പസ് ജീവിതവും കടന്നുപോയിട്ടില്ല.